എമ്മിയമ്മനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള സഹോദരങ്ങളെ, ഇന്നലെ ദിവസത്തെ നിയോഗം സത്യസഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഹോദരങ്ങൾ തിരിച്ചു വരുന്നതിനും ദൈവത്തിന്റെ കരുണയിൽ നിറയപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണല്ലോ. സ്നേഹമുള്ളവരെ, സഭ അവളുടെ ഉറവിടം മൂലം ഏകമാകുന്നു. ത്രിത്വൈക ദൈവവ്യക്തികളായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യമാണ് ഈ രഹസ്യത്തിന്റെ പരമോന്നതമായ മാതൃകയും ഉറവിടവും. സഭ അവളുടെ സ്ഥാപകൻ മൂലം ഏകമാകുന്നു. എന്തെന്നാൽ ശരീരമായി തീർന്ന വചനം, സമാധാനത്തിന്റെ രാജകുമാരൻ കുരിശുവഴി എല്ലാവരെയും ദൈവത്തോട് രമ്യപ്പെടുത്തി. സഭ അവളുടെ ആത്മാവ് മൂലം ഏകമാകുന്നു. വിശ്വസിക്കുന്നവരിൽ വസിച്ചുകൊണ്ടും സഭയിൽ മുഴുവൻ നിറഞ്ഞും പരിശുദ്ധാത്മാവ് ഐക്യത്തിന്റെ പ്രഭവമായി വർത്തിക്കുന്നു. ഒന്നായിരിക്കുക എന്നത് സഭയുടെ സത്താപരമായ ഒരാവശ്യമാണ്. സഹോദരങ്ങളെ, എത്ര വിസ്മയനീയമായ ഒരു രഹസ്യമാണിത്! എല്ലാവർക്കും പിതാവ് ഒരുവൻ, എല്ലാവർക്കും ഒരു വചനം അഥവാ വിശുദ്ധ ഗ്രന്ഥം, എല്ലായിടത്തുമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒന്ന്, കന്യകയായ അമ്മ ഒരുവൾ മാത്രം. ദൈവത്തിന്റെ ദാനങ്ങളുടെയും അവ സ്വീകരിക്കുന്ന വ്യക്തികളുടെയും വൈവിധ്യത്തിൽ നിന്നുണ്ടാകുന്ന വലിയ നാനാത്വം ആരംഭം മുതൽ ഏകമായ സഭയിലുണ്ടായിരുന്നു. വൈവിധ്യത്തിന്റെ മഹത്തായ സമ്പന്നത സഭയുടെ ഏകത്വത്തിന് വിരുദ്ധമല്ല. എന്നാൽ പാപവും അതിന്റെ അനന്ത ഫലങ്ങളുടെ ഭാരവും നിരന്തരം ഐക്യത്തിന്റെ ദാനത്തിന് ഭീഷണിയാകുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഫേസ്യസ് ലേഖനം 4:1-6 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്: നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ. പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണ് ഉള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും വർത്തിക്കുന്ന നമ്മുടെയെല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. സ്നേഹമുള്ളവരെ, സഭയുടെ ഐക്യത്തിന്റെ കണ്ണി എന്താണെന്ന് പൗലോസ് ലേഖനം കൊളോസോസ് ലേഖനം 3:14 തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നു. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. തീർത്ഥാടക സഭയുടെ ഐക്യത്തിന് കൂട്ടായ്മയുടെ ദൃശ്യമായ അടയാളങ്ങൾ കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. എടുത്തു പറയപ്പെടാവുന്ന ബന്ധങ്ങൾ 3 ഒന്ന്, ഏക വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. 2, 7 കൂതാശകളുടെ പൊതുവായ ആഘോഷം. 3, അപ്പസ്തോലിക പിന്തുടർച്ച. സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:18-19 തിരുവചനങ്ങളിൽ പത്രോസാകുന്ന പാറമേൽ സഭയെ സ്ഥാപിക്കുന്ന പ്രഖ്യാപനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ ലോകത്തിൽ ഒരു സമൂഹമായി സ്ഥാപിക്കപ്പെടുകയും സംഘടിപ്പിക്കപ്പെടുകയും ചെയ്ത ഈ സഭ പത്രോസിന്റെ പിൻഗാമിയായ പാപ്പായും അദ്ദേഹത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന മെത്രാന്മാരും ചേർന്ന് ഭരിക്കുന്ന കത്തോലിക്ക സഭയിലാണ് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ ആരംഭകാലം മുതൽ ചില വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്.
അവയെ പൗലോസ് അപ്പോസ്തലൻ നിശിതമായി വിമർശിച്ചതായും നാം കാണുന്നു. എന്നാൽ തുടർന്നു വന്ന നൂറ്റാണ്ടുകളിൽ കൂടുതൽ ഗൗരവമുള്ള അഭിപ്രായ ഭിന്നതകൾ പ്രത്യക്ഷപ്പെട്ടു. കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിൽ നിന്ന് വലിയ സമൂഹങ്ങൾ വേർപെട്ടു. ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്ന വിള്ളലുകൾ മാനുഷിക പാപം കൂടാതെ ഉണ്ടാവുകയില്ല. എവിടെ പാപങ്ങളുണ്ടോ അവിടെ വിഭജനങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. എവിടെ സുഹൃതമുണ്ടോ അവിടെ യോജിപ്പും ഐക്യവും ഉണ്ടാകും. സഹോദരങ്ങളെ, സ്വാഭാവികമായി ആ സഭാ വിഭാഗങ്ങളിൽ ജനിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചു വളരുന്ന ഇന്നത്തെ തലമുറയുടെ മേൽ പിളർപ്പിന്റെ പാപം ആരോപിക്കാൻ പാടില്ല. കത്തോലിക സഭ അവരെ സാഹോദര്യപൂർവമായ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുന്നു. ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടാനുള്ള അവകാശം അവർക്കുമുണ്ട്. കത്തോലിക്ക സഭയുടെ മക്കൾ അവരെ കർത്താവിൽ സഹോദരന്മാരായി അംഗീകരിക്കുന്നത് യുക്തവുമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എപ്പോഴും തന്റെ സഭയ്ക്ക് ഐക്യത്തിന്റെ ദാനം നൽകുന്നു. എന്നാൽ സഭയ്ക്കുണ്ടാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഐക്യം കാത്തു സൂക്ഷിക്കുവാനും ശക്തിപ്പെടുത്താനും പൂർണ്ണമാക്കാനും സഭ എപ്പോഴും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും വേണം. അതുകൊണ്ടാണ് യേശുനാഥൻ പീഡാനുഭവത്തിന്റെ മണിക്കൂറിൽ തന്റെ ശിഷ്യന്മാരുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേയും അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങെന്നെ അയച്ചുവെന്നും അങ്ങെന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ. എല്ലാ ക്രൈസ്തവരുടെയും ഐക്യം വീണ്ടെടുക്കാനുള്ള ആഗ്രഹം ക്രിസ്തുവിന്റെ ദാനവും പരിശുദ്ധാത്മാവിന്റെ വിളിയുമാണ്. സഹോദരങ്ങളെ, ഈ വിളിക്ക് പര്യാപ്തമായി പ്രത്യുത്തരം നൽകാനുള്ള മാർഗങ്ങളാണ്: 1, സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ; 2, സഭാമക്കളുടെ വിശുദ്ധ ജീവിതം; 3, പുനരൈക്യത്തിനു വേണ്ടിയുള്ള പൊതുപ്രവർത്തനങ്ങൾ; 4, സാഹോദര്യപൂർവമായ പരസ്പര ജ്ഞാനം; 5, വിശ്വാസികളുടെയും വൈദികരുടെയും സഭൈക്യപരമായ പരിശീലനം; 6, ദൈവശാസ്ത്രജ്ഞന്മാർക്കിടയിലുള്ള ആരോഗ്യപരമായ സംവാദം; 7, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള സേവനങ്ങളുടെ വിവിധ മണ്ഡലങ്ങളിൽ ക്രൈസ്തവരുടെ ഇടയിലുള്ള സഹകരണം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം തീർത്തും നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യകുലം നമ്മുടെ കൺമുമ്പിൽ ഉണ്ടല്ലോ. ഇവരുടെ മാനസാന്തരം കാത്തുകഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണുന്നത്. വഴിതെറ്റിപ്പോയ ആടിന്റെ ഉപമയിൽ ദൈവത്തിന്റെ തനി സ്വഭാവം വെളിവാക്കപ്പെടുന്നു. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗത്ത് നാം ഇത് കാണുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്റെ നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചെന്നതിനേക്കാൾ
അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ദൂർത്ഥപുത്രന്റെ ഉപമയിലും ഇതുതന്നെയല്ലേ നാം കാണുന്നത്? സ്നേഹമുള്ളവരെയും, മനുഷ്യന്റെ ഈ ലോക ജീവിതം ക്ഷണികമാണെന്നും എന്നാൽ തന്നിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവെ നിത്യജീവൻ പ്രാപിക്കേണ്ടതുമാണെന്ന ഒരു തിരിച്ചറിവാണ് ദൈവവിശ്വാസിക്കുള്ളത്. പൗലോസ്ലിഹ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഈ അപകടമാണ് ദൈവവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് റോമാലേഖനം 1:28-32 വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തനങ്ങൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും തിക്കാരികളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്നറിഞ്ഞിട്ടും അവർ അത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെയും മാനസാന്തരത്തിനു വേണ്ടി നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥാം, പിതാവായ ദൈവത്തിൻ്റെ പുത്രാം, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവരിൽ നിന്ന് ഇവർ സംരക്ഷിതരാകട്ടെ. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മരിയൻ യൂക്കറിസ്റ്റിക് മിനിസ്ട്രി മൊബൈൽ ആപ്ലിക്കേഷൻ. ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഈ ലോകത്തെ ഞാൻ കീഴടക്കാം. പിയൂസ് 9 മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ നിറവേറുന്നത് നിങ്ങൾ അറിഞ്ഞുവോ? KCBC കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായ അഭിവന്യ സാമുവേൽ മാർ ഐർനേസ് പിതാവിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യം ഇതാ അണിനിരക്കുന്നു. ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? MEM ആപ്ലിക്കേഷൻ ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ, ഈ സൈന്യനിരയുടെ ഭാഗമാകും.